സൂർമ, രചന സാദിഖ് ഏറിയാട്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. വീടിനു മുന്നിൽ ചെടികൾ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ സന കണ്ടു. തുറന്നു കിടന്നിരുന്ന ഗേറ്റിനുള്ളിലൂടെ അകത്തേക്ക് വരുന്ന കാറ്. വേഗം തന്നെ വെള്ളത്തിന്റെ ടാപ്പ് കൂട്ടി സീറ്റ് ഔട്ടിലേക്ക് കയറിയ സന ഹാളിയിരിക്കുന്ന ഉപ്പയോട് പറഞ്ഞു, ആരോ വന്നിട്ടുണ്ടുപ്പാ. ആരായാലും അവരോട് അകത്തേക്ക് വരാൻ പറയുമോളെ. സനയുടെ ക്ഷണം സ്വീകരിച്ച് ഹക്കീമും മകൻ ആസിമും സലാം ചൊല്ലി അകത്തേക്ക് കയറിയപ്പോൾ സലാം മടക്കിയ അദ്ദേഹം കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു, വരൂ വരൂ ഹക്കീമേ, രണ്ടാളി ഇരുന്നാട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട് സലീമേ, സുഖമായി തുടങ്ങിയ നിനക്ക്? ഹക്കീം സുഹൃത്തിന്റെ വിശേഷങ്ങൾ തിരക്കി. അൽഹംദുലില്ലാ, ഭേദമായി തുടങ്ങുന്നു. ഒന്ന് രണ്ടാഴ്ചത്തെ റെസ്റ്റ് കൂടി കഴിഞ്ഞാൽ നടന്നു തുടങ്ങാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടിനും വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുന്നതിടയിൽ ആസിമിനോടായി സലീം ചോദിച്ചു, എന്തായി ആസിമിന്റെ മെഡിസിൻ പഠനമല്ല? ഇപ്പൊ പ്രാക്ടീസിലാണെങ്കിൽ. ആസിം മറുപടി കൊടുത്തു, കുവൈറ്റിൽ രണ്ട് റെസ്റ്റോറൻറ്റുകൾ നടത്തുകയായിരുന്നു ഹക്കീം. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ് നോക്കി നടത്തുന്ന സലീമാണ്. കുറച്ച് വർഷങ്ങളായി ഗൾഫിൽ ഒരേ റൂമിൽ താമസിക്കുന്ന സുഹൃത്തുക്കൾ. അവിടെ വെച്ചുണ്ടായ ചെറിയൊരു ആക്സിഡന്റിൽ പരിക്കുപറ്റി നാട്ടിൽ വന്നാണ് സലീം. അവരുടെ സംസാരത്തിനിടക്ക് അവർക്കുള്ള ചായയും പലഹാരങ്ങളുമായി സനയും ഉമ്മയും ഹാളിലേക്ക് കടന്നു വന്നു. ചായ കുടിക്കുന്നിടയിൽ ഹക്കീം അന്വേഷിച്ചു, അല്ല മറ്റേ കുട്ടി എവിടെ പോയി? ഈ ഉപ്പച്ചി ഫോണിലൂടെ സുറുമ്മക്കുട്ടി എന്ന് വിളിക്കുന്ന ആ എഴുത്തുകാരി മകള്? അതിനു മറുപടി പറഞ്ഞ് സലീമിന്റെ ഭാര്യയാണ്. കോളേജിൽ പോയിരിക്കുക, ഇപ്പൊ എത്താനായിട്ടുണ്ട്. ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഹക്കീം സനയെ നോക്കിക്കൊണ്ട് സലീമിനോട് മാത്രമേ ചോദിച്ചു, ഇയാളുടെ കല്യാണമല്ലേ തീരുമാനിച്ച്, മൂത്തുകുട്ടിയുടെ കാര്യമൊന്നും? സലീം വിഷമത്തോടെ അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ കേട്ടു പുറത്തു വന്നിരിക്കുന്ന സ്കൂട്ടറിന്റെ ശബ്ദം. സാറത്താത്ത വന്നു എന്ന് പറഞ്ഞ് സന സീറ്റ് ഔട്ടിലേക്ക് ഓടുകയും ചെയ്തു. ഹാളിലേക്കുള്ള ഡോർ കടന്ന് ഇത്താത്തയുടെ ബാഗുമായി സന കയറി വരുമ്പോൾ ആസിം കണ്ടു. സനയുടെ തൊട്ടുപുറകിലൂടെ ഒരു കാല് ഞൊണ്ടി ഞൊണ്ടി അകത്തേക്ക് കയറി വരുന്ന സാറേ. അത്ഭുതത്തോടെ അവൻ അവളെ നോക്കി നിന്നു. സാറ അവരോട് സലാം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ സലീം മകളോട് പറഞ്ഞു, മോളെ ഇതാണ് ഉപ്പ പറയാനുള്ള ഉപ്പാന്റെ ചങ്ങായി ഹക്കീം, ഇതോ എന്റെ മകന്. പുഞ്ചിരിയോടെ സാറ ഹക്കീമിനോട് പറഞ്ഞു, ഞാനാ ഉപ്പയെ ഫോണിൽ വിളിക്കുമ്പോ അങ്കിളായിട്ട് സംസാരിക്കാറുള്ളത്. പിന്നെ ഞാൻ മറക്കും മോളെ ഈ ശബ്ദം, മോളെ കുറിച്ച് ഉപ്പ പറഞ്ഞിട്ടുണ്ട് അങ്കിളിനോട്. കുഞ്ഞിലെ മുതൽ എഴുത്തിനെ സ്നേഹിക്കുന്ന ഈ കവയത്രിയായ മകളെ കുറിച്ച് ഉപ്പ എപ്പോഴും പറയും. പിന്നെ ഉപ്പാടെ ഫോണിൽ നിന്ന് മോളുടെ കുറെ കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. സാറ് വന്നത് മുതൽ ഉള്ളിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടായ പോലെ അവളുടെ ആ സുറുമി എഴുതിയ വലിയ വട്ടക്കണ്ണുകളിലേക്ക് നോക്കി സാറയുടെ സംസാരം കേട്ട് നിൽക്കിയായിരുന്നു ആസിം. അവരോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങി തിരിച്ചു പോരുമ്പോൾ ആസിമിന്റെ മനസ്സിൽ സാറയുടെ മുഖം മാത്രമായിരുന്നു. അവൻ ചിന്തിക്കുകയായിരുന്നു, എന്തൊരു ചന്തമുള്ള മുഖം, എന്ത് നല്ല വലിപ്പമുള്ള വട്ട കണ്ണുകൾ, സുറുമയെഴുതിയ ആ മിഴികൾക്ക് എന്തൊരഴക്. ഇന്നത്തെ കാലത്തും കണ്ണിൽ സുറുമയെഴുതുന്ന കുട്ടികളുണ്ടോ? പക്ഷേ ഒരു കാല് നന്നേ ശോഷിച്ചത്. ആ കാല് വലിച്ചു വെച്ച് നടന്നു വരുന്ന കണ്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു പോകും. വീട്ടിലെത്തിയിട്ടും സാറയുടെ മുഖവും അവളുടെ കണ്ണുകളും ആസിമിന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ലായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് തൻ്റെ ബെഡിലേക്ക് ചാഞ്ഞ് ആസിം ഫോണെടുത്ത് ഫേസ്ബുക്കിൽ സാറയുടെ FB അക്കൗണ്ട് കണ്ടുപിടിച്ചു. സാറ സലീം എന്ന എഴുത്തുകാരിയുടെ ഫേസ്ബുക്ക് വാളിലൂടെ അവൻ്റെ കണ്ണുകൾ പരതി നടന്നു. അവൾ എഴുതിയ ഓരോ കവിതകളായി അവൻ വായിച്ചു. പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, വിജയത്തിൻ്റെ, കടലിൻ്റെ, കാറ്റിൻ്റെ, പുഴയുടെ, മഴയുടെ, അങ്ങനെ അങ്ങനെ അവൾ എഴുതിയ ഒത്തിരി കവിതകൾ. സാറയുടെ ഹൃദയത്തിൽ നിന്ന് വിരിഞ്ഞ ഓരോ കവിതകളും ആസിം വായിച്ചു തീർത്തു. ആസിം അപ്പോൾ തന്നെ അവൾക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റും അയച്ച് കാത്തിരുന്നു. പിന്നെയും മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം ആസിം കണ്ടു തൻ്റെ റിക്വസ്റ്റ് സാറ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വരികൾക്കുമായി അവൻ കാത്തിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം അറിയുകയായിരുന്നു, അതെ, താൻ സാറയെ പ്രണയിക്കുന്നു. അന്നത്തെ ആ ഒരു കാഴ്ചയിൽ തന്നെ തൻ്റെ ഉള്ളിൽ സാറ സലീമിനോടുള്ള പ്രണയം പൂത്തിരിക്കുന്നു. കവിതകളും കഥകളും വായിക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്ന താനിപ്പോൾ സാറയുടെ വരികൾക്കായി കാത്തിരിക്കുന്നു. ആഴ്ചയിൽ മൂന്നും നാലും കവിതകൾ FBയിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുന്ന സാറയുടെ കവിതകൾക്കായി ആസിമും കാത്തിരുന്നു. അവളുടെ ഓരോ കവിതകൾക്കും കമൻറ്റ് ബോക്സിലൂടെയും മെസ്സഞ്ചറിലൂടെയും ആസിം അവൾക്ക് ആശംസകൾ ചൊരിയുമ്പോൾ അവൾ അറിഞ്ഞില്ല ആസിം എന്ന പ്രൊഫൈൽകാരൻ തന്നെ പ്രണയിക്കുന്നവനാണെന്നും ഒരിക്കൽ തൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഉപ്പാന്റെ കൂട്ടുകാരൻ്റെ മകനാണെന്നും. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനിടയിൽ പ്രണയം തുളുമ്പുന്ന അവൻ്റെ കമൻറ്റുകൾ മെസ്സഞ്ചറിൽ കാണുന്ന സാറയും കരുതി തൻ്റെ കവിതകൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി വായനക്കാരിൽ ഒരാളാണ് ആസിമെന്ന്. പിന്നെയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാറ അയച്ചൊരു പ്രണയ കവിതക്ക് മെസ്സഞ്ചറിൽ കമൻറ്റ് കൊടുക്കുമ്പോൾ ആസിം എഴുതി, ആ മനസ്സിൽ നിന്ന് വിരിഞ്ഞ ഈ പ്രണയവരികൾ എഴുതിയ എഴുത്തുകാരിയെ ഞാൻ ഒത്തിരി ഒത്തിരി പ്രണയിക്കുന്നു. തന്നെപ്പോലെ പ്രണയവരികളെന്ന് എഴുതാൻ എനിക്കറിയില്ല കേട്ടോ. ഒന്നെനിക്കറിയാം, ഞാൻ തന്നെ സ്നേഹിക്കുന്നു സാറ, എൻ്റെ ജീവനെ കാണാറേ.
രാത്രി അനിയത്തി സനക്കൊപ്പം മെസ്സഞ്ചറിൽ വന്ന കമൻറ്റുകൾ നോക്കുമ്പോൾ അവർ കണ്ടു ആസിമിൻ്റെ ആ കമൻറ്റ്. അത് വായിച്ചു നോക്കിയ സന സാറിയോട് പറഞ്ഞു, എന്തോരാളുകളായിപ്പോൾ ഈ എഴുത്തുകാരി പ്രണയിക്കുന്നത്. സന അത് പറയുമ്പോൾ സാറ ആസിമിനെ തൻ്റെ മെസ്സഞ്ചറിൽ FB അക്കൗണ്ടിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. എന്തിനാ ഇത്താത്ത ആളെ ബ്ലോക്ക് ചെയ്തേ? പിന്നെ ബ്ലോക്ക് ചെയ്യാതെ ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല സന. ഇതുപോലെ പല കമൻസും വരും. കവിതയും കഥകളും സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ചില എഴുത്തുകാരുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ വരികൾ വായിച്ചു വന്ന് ഇഷ്ടമാണ് പെണ്ണെ ഇത്, അല്ലെങ്കിൽ തന്നെ ഈ ഞൊണ്ടിപ്പണയെ നേരി കാണുമ്പോൾ പറ പറക്കും, പലരുടെയും ഇഷ്ടമല്ല. അങ്ങനെ പറയില്ല ഇത്താത്ത, ഇത് പഠിച്ചോ വെച്ചല്ലേ. അതിന് പകരമായിട്ട് എൻ്റെ ഇത്താത്താക്ക് പഠിച്ചോ ഈ സൗന്ദര്യം എഴുതാനുള്ള കഴിവും തന്നില്ലേ? എൻ്റെ സാർത്താതാങ്ക് കിട്ടും ഈ സുന്ദരി അറിയുന്ന മനസ്സിലാക്കുന്ന നല്ലൊരു സുന്ദരൻ ചെക്കനെ. സാറയെ നേരിൽ കണ്ട നാൾ മുതൽ ഇടയ്ക്കൊക്കെ അവൾ പോലും അറിയാതെ അവൾ പഠിക്കുന്ന അറബി കോളേജിന് മുന്നിൽ വന്ന് അവളെയും കണ്ട് പോകുമായിരുന്നു ആസിം. അവളുടെ കോളേജിന് കുറച്ചടുത്ത് തന്നെയുള്ള ഗവൺമെൻറ് ഡിസ്പെൻസറിയിലാണ് ആസിമിന് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നത്. സാറ് തന്നെ FBയിൽ നിന്ന് ബ്ലോക്ക് ചെയ്തതിന് ശേഷവും ഒട്ടുമിക്ക ദിവസങ്ങളിലും ആസിം സാറെ കാണുമായിരുന്നു. പിന്നെയും ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം ആസിമിൻ്റെ ഉപ്പയുമ്മയും അവൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ആസിം വീട്ടിലേക്ക് കയറിയത്. അന്ന് രാത്രിഭക്ഷണമെല്ലാം കഴിഞ്ഞ് വിശ്രമുറിയിൽ ഇരിക്കുന്ന ഉപ്പയുടെ അരികിലേക്ക് ചെന്ന് ആസിം ഉപ്പയോട് പറഞ്ഞു, 4 മാസം മുമ്പ് നമ്മൾ ഉപ്പയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയില്ലേ? ഉപ്പയുടെ കൂടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സലീമിൻ്റെ വീട്ടിൽ എനിക്ക് അവിടുത്തെ കുട്ടി ഒരുപാട് ഇഷ്ടമായി ഉപ്പ. ആ കുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. മകൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചു, അതിന് ആ കുട്ടിയുടെ കല്യാണം തീരുമാനിച്ചല്ലേ ആസിമേ? ആ കുട്ടിയല്ല ഉപ്പ, അതിൻ്റെ ഇത്താത്ത സാറയാണ്. മകൻ്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അമ്പരന്ന് പോയി അദ്ദേഹം ചോദിച്ചു, മോനെ ആ കുട്ടിയൊരു ഹാൻഡിക്യാപ്ഡ് അല്ലേടാ? ഒരു നിശ്വാസം മുതിർന്ന ശേഷം ആസിം പറഞ്ഞു, സാറെ എൻ്റെ ജീവിത പങ്കാളിയാക്കുന്നതിൽ ആ ഒരു കുറവ് ഞാൻ കാണുന്നില്ല ഉപ്പ. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാകുമ്പോൾ ആ ഹൃദയങ്ങളിലല്ലേ ഉപ്പ കുറവുകളില്ലാതിരിക്കേണ്ടത്. ഉപ്പയുടെയും മകനെയും സംസാരം കേട്ടുകൊണ്ടിരുന്ന ഉമ്മ ആസിമിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ജീവിക്കേണ്ടവളാ, നിന്റെ കൈപ്പിടിച്ച് കൂടെ നടക്കേണ്ടവൾ, ഒരംഗവൈകല്യം വന്ന കുട്ടിയെ നിനക്ക് വേണോ മോനെ? ഏതൊരു മനുഷ്യനെയും കൈയിനോ കാലിനോ വൈകല്യം സംഭവിക്കുന്നു, അവരറിഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടല്ലല്ലോ ഉമ്മ. ഈ പറയുന്ന നമ്മളിലും സംഭവിക്കാലോ അംഗവൈകല്യമല്ലോ, ആരുടെ ജീവനാണ് ഉമ്മ ഈ ലോകത്ത് ഗ്യാരണ്ടി ഉള്ളത്? വെറുമൊരു സഹതാപം കൊണ്ട് എൻ്റെ ഉള്ളിൽ തോന്നിയ ഇഷ്ടമല്ല എനിക്ക് സാറയോട്, എനിക്ക് ജീവനാണ് ഉമ്മ സാറേ. അന്ന് ഉപ്പയായിട്ട് അവൾ ചെന്ന് അവളെ കണ്ട മുതൽ എൻ്റെ മനസ്സറെ ആ കുട്ടിയാണുമ്മ. കുറച്ചു നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം ആസിമിൻ്റെ ഉപ്പ പറഞ്ഞു, ആ നിന്റെ മനസ്സിൽ നന്മയുള്ള തീരുമാനങ്ങൾ നീ എടുക്കുമെന്ന് ഈ ഉപ്പാക്ക് അറിയാം മോനെ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നാളെ തന്നെ നമ്മൾ അവിടെ പോകുന്നു. പിറ്റേന്ന് ഞായറാഴ്ച ആയതിനാൽ സാറയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിലെല്ലാം സാറയുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഹൃദയം വല്ലാതെ വേദനിക്കായിരുന്നു. സാറമ്മയുടെ കല്യാണം ശരിയാവാത്തത്, ഓരോ വയസ്സ് മാത്രം വ്യത്യാസമുള്ള രണ്ടുപേരുടെ കല്യാണം ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു ആ മാതാപിതാക്കളുടെ മനസ്സിലാഗ്രഹം. പക്ഷേ ഇപ്പോൾ സനയെ കെട്ടാൻ പോകുന്ന പയ്യൻ അടുത്ത മാസം ലീവിന് വരുന്നതുകൊണ്ട് കല്യാണം അവർക്ക് പെട്ടെന്ന് നടത്തണമെന്ന്. മൂത്ത മകൾ നിൽക്കിയ അനിയത്തിയുടെ കല്യാണം നടത്തേണ്ടി വരുന്നതിൽ ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഉള്ളിൽ ഒരുപാട് വേദനിക്കുന്നുണ്ടായിരുന്നു. 11 മണി കഴിഞ്ഞപ്പോൾ ആസിമും കുടുംബവും സാറയുടെ വീട്ടിലെത്തി. വന്ന ഉടനെ തന്നെ ആസിമിൻ്റെ ഉമ്മ സാറയുമായി കുറേ നേരം സംസാരിച്ചു. അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സാറേ കൂട്ടുകാരൻ കുടുംബവും തൻ്റെ അസുഖത്തെക്കുറിച്ച് അറിയാൻ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിൽ കരുതി സലീമും കുടുംബം അവർക്ക് ചായ സൽക്കാരം നടത്തുമ്പോൾ ഹക്കീം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചായ തന്ന് പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞുവിടാൻ നോക്കണ്ട കേട്ടോ സലീമേ, ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നതിൽ അദ്ദേഹം ഇതുകൂടി പറഞ്ഞു, സലീമേ ഞങ്ങൾ വന്ന എന്തിനാണെന്നോ, നിന്റെ ഈ സാറ എന്ന മകള് എൻ്റെ ഈ മകൻ ആസിമിനെ തരുമെന്ന് ചോദിക്കാനാ. ഒരു നിമിഷം നിശബ്ദമായിപ്പോയി ആ വീട്ടിലുള്ള എല്ലാവരും. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ സാറയുടെ ഉപ്പ സലീം മനസ്സിൽ വിളിച്ചു പോയിരുന്നു റബ്ബിനെ. സ്തംഭിച്ചു നിൽക്കുന്ന സാറയുടെ മുഖത്തേക്ക് ആസിം നോക്കിയപ്പോൾ കണ്ടു മുഖവും താഴ്ത്തി സനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോകുന്ന സാറേ. ചായ കുടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോൾ ആസിമിനോട് അവൻ്റെ ഉമ്മ പറഞ്ഞു, സാറിയുമായിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ചെല്ലടാ മോനെ. കുറച്ച് നാണിച്ചുകൊണ്ടാണെങ്കിലും ആസി അവിടുന്ന് എഴുന്നേറ്റ് സാറയുടെ റൂമിനരികിലേക്ക് നടന്നു. റൂമിലപ്പോൾ സന സാറയോട് പറയുകയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇത്താത്തേക്കേട്ടാ നല്ലൊരു സുന്ദരൻ ചെക്കൻ വരുമെന്ന്? ഇപ്പം മനസ്സിലായില്ലേ ഈ എഴുത്തുകാരിക്ക് നമ്മുടെ ഈ ലോകത്ത് നല്ല മനസ്സുള്ള ഒത്തിരി ചെക്കന്മാരുണ്ടെന്ന്. പിന്നെ ആളൊരു ഡോക്ടറും കൂടിയാണ് കേട്ടോ. റൂമിന് മുന്നിലെത്തി ആസിം ഡോൾ തട്ടിയിട്ട് ചോദിച്ചു, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അവൻ്റെ ശബ്ദം കേട്ട് പുറത്തേറങ്ങിയ സന പുഞ്ചിരിയോടെ പറഞ്ഞു, ചെന്നോളൂ. അവൻ അകത്തേക്ക് കയറിയപ്പോൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്ന സാറയോട് പറഞ്ഞു, വേണ്ട ഇയാൾ അവിടെ ഇരുന്നോളൂ. അവൾ എഴുന്നേറ്റ് ടേബിൾ ചാരി തലയും കൂപ്പിട്ട് നിൽക്കുമ്പോഴും ആസിം കണ്ടു അവിടെ ആ വലിയ കണ്ണുകളിൽ നിന്ന് ഊർന്നു വീഴുന്ന സന്തോഷത്തിൻ്റെ കണ്ണുനീർ തുള്ളികൾ. ഇതാണല്ലേ സാറെന്ന കവിയത്രിയുടെ എഴുത്തുമുറി. താൻ എന്തിനാണോ ആ പാവ ആസിമിനെ FBയിൽ നിന്നും മെസ്സഞ്ചറിൽ നിന്നെല്ലാം ബ്ലോക്ക് ചെയ്ത്,
ആദ്യത്തെ കാഴ്ച തന്നെ അവനെ പെണ്ണിനോട് പ്രണയം തോന്നിയുണ്ടല്ലോ. അവനത് ഇയാളോട് തുറന്നു പറഞ്ഞ് ആ ആസിമായിരുന്നു പഠിച്ചോനെ ഇത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അത്ഭുതത്തോടെ അവന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി സാറാ. അല്ല സാർക്ക് എന്നോടൊന്നും ചോദിക്കാനല്ലേ? എനിക്ക് എന്നോട് എങ്ങനെയാ ഇത്രയ്ക്ക് ഇഷ്ടം? പറയാൻ ബുദ്ധിമുട്ടുന്ന സാറെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ ആസിം ഇടൽക്കയറി പറഞ്ഞു മതി മതി, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എൻ്റെ കൽബനോട് പറഞ്ഞിടും, ആസിമെ ഇതാണ് നിന്റെ പെണ്ണെന്ന്. അതേടോ, ഈ എഴുത്തുകാരിയ സാറേയെന്ന കണ്ണിൽ സുറുമെഴുതിയ കുട്ടിയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരുന്നു, തന്നെ എനിക്ക് വേണോടോ. ഞാനിപ്പോൾ പോവാ, ഇനി നമ്മുടെ കല്യാണത്തെ നേരിട്ട് കാണാം. ആ പിന്നെ തൻ്റെ എഫ് ബി വാളിൽ എൻ്റെ ഒരു പുതിയ ഫ്രണ്ട് റിക്വസ്റ്റ് കിടപ്പുണ്ട്, ഇനിയെങ്കിലും എന്നെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്തേക്കണേ. നിറഞ്ഞ പുഞ്ചിരിയോടെ സാറയുടെ മുറിയിൽ നിന്ന് ആസിം ഇറങ്ങുമ്പോൾ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അവൻ പോകുന്നത് നോക്കി നിന്നു ആസിമിൻ്റെ സാറയെന്ന് കണ്ണിൽ സുറുമയെഴുതുന്ന സുന്ദരി കുട്ടിയെ.